വയനാട് തിരുമുഖം ആദിവാസി കോളനിയിലെ VIP ഒരു പഴയ പ്ലാവിൻ കുറ്റിയാണ്. കോളനിയിലെ കുടുംബങ്ങൾ മുഴുവൻ കുടിവെള്ളം എടുക്കുന്നത് ഈ ചെറിയ പ്ലാവിൻ കുറ്റിയിൽ നിന്നാണ്. പതിറ്റാണ്ടുകളായി കുടിവെള്ളം നൽകുന്നു എന്ന് മാത്രമല്ല, ഏത് കൊടും വേനലിലും ഈ പ്ലാവിൻ കുറ്റിയിലെ വെള്ളം വറ്റാറുമില്ല. അതിരാവിലെ മുതൽ തിരുമുഖം കോളനിയിലെ സ്ത്രീകൾ ഒറ്റയ്ക്കും കൂട്ടമായും വനത്തിനുള്ളിലെ ഈ പ്ലാവിൻ കുറ്റിക്കടുത്തേക്ക് കുടങ്ങളുമായി എത്തും. ചെരുപ്പഴിച്ചു വെച്ച് പ്രാർത്ഥനയോടെ വേണം അടുത്തേക്ക് പോകാൻ. പ്ലാവിൻ കുറ്റിക്കകത്ത് നിറയെ തെളിഞ്ഞ പളുങ്കുപോലുള്ള വെള്ളമാണ്. ഒരു മീറ്റർ പോലും ആഴമില്ലാത്ത ഈ പ്ലാവിൻ കുറ്റിയിലെ വെള്ളം ഒരു വേനലിലും വറ്റാറില്ല. എത്ര വെള്ളമെടുത്താലും നിമിഷനേരം കൊണ്ട് പിന്നെയും നിറയും. വിശേഷ ദിവസങ്ങളിലും മറ്റും പൂജകളും വൃത്തിയാക്കലും കഴിഞ്ഞ ശേഷം മാത്രമേ വെള്ളമെടുക്കാവൂ. തലമുറകളായി തുടരുന്ന പതിവ് ഇന്നും ആദിവാസികൾ തെറ്റാതെ കൊണ്ടു നടക്കുന്നു. കടുത്ത വേനലിന് ഇവിടെ 10-50 വീട്ടുകാർ കംപ്ലീറ്റ് ഈ ഒറ്റ കേണി കൊണ്ടാണ് വെള്ളം കുടിവെള്ളം നടത്തിപ്പോയത്. കാലങ്ങളായി കുടിവെള്ളം നൽകുന്ന ഈ പ്ലാവിൻ കുറ്റി എങ്ങനെ ഇവിടെ വന്നു എന്ന കാര്യം ഇന്നും പലർക്കും അറിയില്ല. ഇന്ന് എല്ലാവർക്കും കിണറുകളായെങ്കിലും ഇവിടെ നിന്നും വെള്ളമെടുക്കുന്ന പതിവിന് മാറ്റമില്ല. ഭക്ഷണത്തിനും കുടിക്കാനും ഈ വെള്ളം തന്നെ വേണമെന്ന് നിർബന്ധം. അത്രത്തോളം ഇവരുടെ വിശ്വാസവുമായി ചേർന്നു കഴിഞ്ഞു ഈ പ്ലാവിൻ കുറ്റിയും അതിലെ തെളിനീരുറവയും. വയനാട്ടിൽ നിന്നും സഹൽസി മുഹമ്മദ്, ഏഷ്യാനെറ്റ് ന്യൂസ്.